ഹായ് ഫ്രണ്ട്സ് നാച്ചോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചിക്ക ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഓർത്തത് ഇതിന് കഴിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അതാണ് ഞങ്ങൾ ബണ്ണ് വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോന്ന് മുമ്പ് കണ്ടത് അപ്പോൾ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് പിന്നെ ഒരു എട്ട് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് അഥവാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളിയും പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് ഇത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചിട്ട് വരാം അതിനുശേഷം ഞാൻ ബട്ടർ മിൽക്ക് ആക്കി വെക്കുന്നുണ്ട് ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് പാലും പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് ആകും അപ്പോൾ ബട്ടർ മിൽക്ക് ആക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൽ ഒരു എട്ട് പീസ് ചിക്കൻ എടുക്കുന്നുണ്ട് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ലെഗ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത ചിക്കനോടും ഇത് ചെയ്യാം അതിന് ശേഷം ഞാൻ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചാൽ ആ പിന്നെ ഉള്ളിയും ഇഞ്ചി വെളുത്തോടെ ഉള്ളീൻ്റെ പേസ്റ്റും കൂടിയിട്ട് അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് സോറി ഒരു ടീസ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടീസ്പൂണ് പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവരെ വായുന്നും മൂക്കുന്നുവല്ലോ നന്നായിട്ട് അങ്ങ് വരണം എന്നാൽ ഈ എരുവിനോടുള്ള ഇഷ്ടം ഇവർക്ക് കുറയും അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ആക്കിയ ബട്ടർ മിൽക്ക് തേച്ചും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ നേരെ പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ ഒരു ടീസ്പൂൺ നമ്മളെ മൈദപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ ഒരവസരത്തിൽ നിങ്ങൾക്ക് ഉപ്പും ആഡ് ചെയ്യാം അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷമാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാനിത് ഒരു ഒരു മണിക്കൂറിലധികം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ ഒരു ബൗളെടുത്തിട്ട് ഒരു കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ മൈദ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു അരക്കപ്പിൽ കോൺഫ്ലവർ പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ മൈദയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ആ ഉപ്പിൻ്റെ ഒരു ഇതില്ലാത്തൊരു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മൈദയിൽ ഉപ്പിടാൻ ശ്രദ്ധിക്കണേ അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ അടുത്ത ഒരു ബൗളിൽ ഞാൻ നല്ല തണുത്ത വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ചിക്കൻ ഞാൻ ഒന്നൊന്നര മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് റസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മൈദയിൽ നന്നായിട്ട് കോട്ട് ചെയ്തു വെക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിന്നെ മൈദ ആയതിന് ശേഷം ഞാൻ അത് അവിടെ എടുത്തിട്ട് ഒന്ന് തട്ടിയിട്ട് ഒന്ന് എടുത്തതിന് ശേഷം ഈ പിന്നെ തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് അധികം ഇട്ട് വെക്കൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ തണുത്ത വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്താൽ മതി പിന്നെ ഞാൻ ഇത് വീണ്ടും ഞാൻ മൈദയിലോട്ടിട്ടിട്ട് ഒന്നുകൂടി മൈദ എല്ലാ ഭാഗത്തും ആക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ ചില ആൾക്കാർ രണ്ട് പ്രാവശ്യയിലും ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഈ ഒരു എട്ട് പീസാണ് ചിക്കൻ എൻ്റെ കയ്യിലുണ്ടായിന് ഒരു നാല് പീസ് ഈ ഒരു രീതിയിലും ചെയ്തു ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്തു പിന്നെ പിന്നെ നാല് പീസ് ഒരു പ്രാവശ്യമായിട്ട് കോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ അത് കണ്ട ഇങ്ങനെ എല്ലാം ഇങ്ങനെ മുക്കി വക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും വെള്ളമായതിനു ശേഷം നമുക്ക് വീണ്ടും ചിക്കനിലോട്ടിട്ടിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പം ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അല്ല ഫ്രൈ ചെയ്തുകൊണ്ട് എടുത്ത സമയത്താണ് വിചാരിച്ച് ഞാൻ ആദ്യം വിചാരിച്ച ചപ്പാത്തി ചൂടാന്നാണ് വിചാരിച്ചത് പിന്നെ കുട്ടികളെല്ലാം പറഞ്ഞു വേണ്ട ചപ്പാത്തി വേണ്ട നമുക്ക് ബണ്ണ് വാങ്ങാമെന്ന് പറഞ്ഞു അവൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ബണ്ണ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടക്ക് നമ്മൾ ഈ പോയിട്ട് നല്ലൊരു മയോണീസുമാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മയോ ഈ മൈദയിൽ ഞാൻ ഉപ്പിടാത്തത് കൊണ്ട് തന്നെ മയോണീസിൽ കുറച്ച് ഉപ്പ് അധികം കൂട്ടിയിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ഉപ്പിടാൻ ആരും ഒരു മറക്കല്ലേ മൈദയിൽ അപ്പോൾ ഞാനൊരു പിന്നെ ആ പാൻ വെച്ചിട്ടുണ്ട് പാനിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് നല്ലത് കോക്കനട്ട് ഓയിലിനെ കാട്ടി നല്ലത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കുണ്ടില്ല പാത്രം എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിരുന്നു ഈ ചിക്കനെല്ലാം ഒന്ന് മുങ്ങി പൊരിഞ്ഞ് മുങ്ങി മുങ്ങിപ്പൊരിച്ചു കഴിഞ്ഞാലാണ് എണ്ണയിലിങ്ങനെ മുങ്ങിപ്പൊരിച്ച് എടുത്തു കഴിഞ്ഞാലാണ് ഒന്നുകൂടി നന്നായിട്ട് ഉണ്ടാവില്ല ഞാൻ അധികം ഓവറായിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ പിന്നെ കോക്കനട്ട് സോറി സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ടില്ല കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പൊരിക്കുകയാണ് ഉണ്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അന്നേരം തന്നെ ഇഷാനും എന്നോട് പറയുന്നുണ്ടായിരുന്നു ഉമ്മ ഇത് നന്നായിട്ട് മുങ്ങി മുങ്ങിപ്പൊരിയാണെന്ന് പക്ഷേ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഓയിൽ എടുക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി പൊരിക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റെല്ലാം ഉണ്ട് നല്ല ഞാൻ പിന്നെ ഈ ഫ്രൈഡ് ചിക്കൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു എന്താ പറയുക ആ ഒരു ഉപ്പിൻ്റെ ഒരു ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നതല്ലാണ്ട് വേറെ ഒന്നുമില്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ബെണ്ണ് വാങ്ങാൻ പോയി ഞാൻ വിശാലം കൂടി ഒമ്പത് മണി കഴിഞ്ഞിനെയും തോന്നുന്നു ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഷോപ്പെല്ലാം അടച്ചു പോകുമെന്നില്ല സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു പിസ്സാ ഹട്ട് എന്ന് പറഞ്ഞ ഒരു ിൽ പോയിട്ട് അവിടെ ചോദിച്ചപ്പോൾ അവർ ഈ ബണ്ണൊന്നും സെയിൽ ചെയ്യില്ല അവർ ആവശ്യങ്ങൾക്ക് മാത്രം ഉണ്ടാക്കി വെക്കലാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ എന്നിട്ട് തിരിച്ചു എന്നിട്ട് വേറൊരു ഷോപ്പിൽ പോയി അപ്പോൾ ഒമ്പത് മണി ആയതുകൊണ്ട് തന്നെ നമ്മളെ ടൗണെല്ലാം മൊത്തത്തിലെല്ലാം ഷോപ്പുകളെല്ലാം ക്ലോസായിട്ടുണ്ടായിരുന്നു പിന്നെ പട്ടിണിയായി പോകുന്നില്ല ഒരു പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് നമ്മൾ സ്ഥിരം ഒരു ഷോപ്പിൽ നിന്ന് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങലുണ്ട് ബേക്ക് ആൻഡ് ഫ്രഷ് അവിടെ പോയിട്ട് ഞങ്ങൾ ഈ ഒരു ബണ്ണ് വാങ്ങിയിട്ട് പിന്നെ ഉമ്മ ഉമ്മാിക്കനൊന്നും കഴിക്കാത്തത് കഴിക്കാത്തതുകൊണ്ട് അടുത്തൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ അവിടുന്ന് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും വാങ്ങി വീട്ടിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ ഇന്നലെയാണ് വീഡിയോ എടുത്തത് അതായത് സാറ്റർഡേ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഐറ്റംസും കഴിച്ചു പിന്നെ ആ ഒരു ചെറിയൊരു ഉപ്പിൻ്റെ ഒരു വിഷമം ഉണ്ടായിന്നല്ലാണ്ട് ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ നല്ല മസാലയും നല്ല കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ഈഷാൻ്റെ മയണീസ് കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈഷാൻ്റെ മയോണീസ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്